പള്ളി പോയി വന്ന് പ്രത്യേകം പറയും. എന്ത്, നീ പോവാറില്ലായിരുന്നു? ഞാൻ പോവാറുണ്ട്. പള്ളി പോയതിന് പ്രത്യേകം പറയാൻ. നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, ഡൈനിങ് ടേബിളിന്റെ കസേരനെയൊക്കെ തള്ളിക്കൊണ്ടു. അപ്പൊ അത്രയും പവർ ഉണ്ട്. അമ്മയുടെ ടേബിൾ ഉണ്ട്, അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വെച്ച ടേബിളിനൊക്കെ. നിനക്ക് എന്താ ഇവിടെ കാര്യം? ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നവംബർ 5-ാം തീയതി രാവിലെ 10 മണിയായിട്ട് സമയം. അപ്പൊ നമ്മുടെ ബർത്ത്ഡേക്ക് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ബർത്ത്ഡേ ആഘോഷം കാര്യങ്ങളെല്ലാം വൈഡ് ബ്ലോക്സിലാണ് പോയിണ്ടായത്. അപ്പൊ എന്തായാലും ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എടുത്ത 2-3 ക്ലിപ്പുകളുണ്ട്. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതിങ്ങനെ കിടന്നാലേ ഇത് നാളെ മരുന്ന് പതുക്കിനടുത്ത് പുറത്തേക്ക് ഉണ്ട്. പുറത്തിങ്ങനെ പറഞ്ഞു തരുന്ന അവിടെ ഒക്കെ പൊട്ടി പ്ലാസ്റ്റിക് അവിടെ ഇങ്ങനെ കിടക്കും. ഗ്രേസ് കിടന്ന് ഗ്രേസ് അല്ല, സ്റ്റീവ് ആയാലും അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ അവസാനിച്ചതിന്റെ അവസാന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ അങ്ങനെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം വൈകുന്നേരം മരിച്ചവരുടെ ദിവസമായിരുന്നു നവംബർ 2-ാം തീയതി. അപ്പൊ നവംബർ 2-ാം തീയതി അപ്പൊ വൈകിട്ടായിരുന്നു ഞങ്ങളുടെ പള്ളിയിലത്തെ പരിപാടികളൊക്കെ. അപ്പൊ അവിടെ നിന്ന് ഞാൻ എന്തേ 2-3 ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചിട്ട് വരാം. ഞാൻ എടുത്തു വെച്ച ക്ലിപ്പുകൾ എനിക്ക് എന്തോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാണ്ടാകുമ്പോ എന്തോ ഒരു വിഷമം. അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ കൂടെ 2 ക്ലിപ്പുകൾ കാണിച്ചു വിട്ടത്. വേറെ ഒന്നുകൊണ്ടല്ല, ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പായാലും അത് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യണം എന്ന് വിചാരിച്ച് എടുക്കുന്നതാണ്. അപ്പൊ അത് പിന്നെ കാണിക്കാണ്ടിരിക്കുമ്പോൾ എന്തോ ഭയങ്കര വിഷമം. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ നടക്കും കുറെ നാൾ. അപ്പൊ അതുകൊണ്ട് കാണിച്ചു പോയെന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടെ പുല്ലിട്ട വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും, വൈൽഡ് ലോസി കൂടെയും എക്കോൺ മീഡിയ കൂടെ ഒക്കെ. അപ്പൊ എന്നാലും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തേ, നമ്മൾ ഇവിടെയാണ് നമ്മുടെ പുല്ല് വിരിച്ചേക്കുന്നത് ഒരു സെക്ഷൻ. പിന്നെ അതേ ഇവിടെ വിരിച്ചിട്ടുണ്ട് ഈ സൈഡ്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഞണ്ടന്മാർ വന്നത് ആളെ കുത്തൽ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെ കുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന അടക്കാര തൈകളൊക്കെ ഞങ്ങൾ താഴത്തെ പറമ്പിലേക്ക് മാറ്റി. ഇവിടെ പന മാത്രമേ ഉള്ളൂ. പിന്നെ ഈ തണൽ മരം ഉണ്ട്, അതാണ് ഈ സൈഡിലുള്ളത്. പിന്നെ ഇവിടേക്ക് വരുമ്പോ ഈ സൈഡും ഫുൾ പുല്ലാക്കിയിട്ടുണ്ട്. ഇവിടെയും ഞണ്ടുകൾ വന്നത് അവിടെ ഓട്ടോ കുത്തൽ തുടങ്ങിയിട്ടുണ്ട്. ഇവനൊക്കെ ഞാൻ ഓടിച്ചതായിരുന്നു, പക്ഷെ അവർ വീണ്ടും വന്നു ഇവിടെ ഓട്ടോ കുത്തി. അപ്പൊ ഇനി ഇവരെ ഇവിടുന്ന് ഒഴിവാക്കണം. ചെടികൾ ഇങ്ങനെ തന്നെ വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. മിടു പറയണ്ടായിരുന്നു ഇതിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ എടുത്ത് നമുക്ക് അവിടെ കല്ലിന്റെ മുകളിലേക്കൊക്കെ വെക്കാന്ന്. അത് നോക്കണം, നടക്കോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും അത് ഭംഗി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാനൊരു പ്ലാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. പിന്നെ വീടുമ്പോ ചെടി തൂക്കിയതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ഇതാണ് ഗ്രേസിന്റെ ബർത്ത്ഡേക്ക് മേടിച്ച് ഞാൻ ഗിഫ്റ്റ് കൊടുത്ത വണ്ടി കേട്ടോ. കളി കഴിഞ്ഞൂടി ഇട്ടിട്ട് പോയേക്കാണ്. നല്ല പവർഫുൾ വണ്ടി എന്ന് പറഞ്ഞാൽ പവർഫുള്ളാണ് സാധനം. ഇതൊക്കെ സ്ക്രാച്ച് ഒക്കെ ആക്കിയിട്ടൊക്കെ ഇട്ട് ഓടിച്ചിട്ട് ഈ കല്ലിക്കൂടെ മണ്ണിക്കൂടെ ഒക്കെ ഇട്ട് ഓടിക്കലാണ്. നല്ല പവറുള്ള വണ്ടിയുണ്ടോ ഒന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടമായി. ഇതിങ്ങനെ താഴെയും പൊന്തൊക്കെ ചെയ്യും. ഇതിന് ഈ ഇത് കൊടുത്താൽ കണ്ടോ, വണ്ടി നേരെയൊക്കെ ആവും. നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, ഡൈനിങ് ടേബിളിന്റെ കസേരനെയൊക്കെ തള്ളിക്കൊണ്ടു. അപ്പൊ അത്രയും പവർ ഉണ്ട്. അമ്മയുടെ ടേബിൾ ഉണ്ട്, അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വെച്ച ടേബിളിനൊക്കെ ആള് തള്ളിയൊക്കെ കൊണ്ടു. അത്രയും പവർഫുൾ ആണ് നമ്മുടെ ഈ വണ്ടി. എനിക്കെന്തായാലും ഇഷ്ടമായി. ഗ്രേസ് ഇല്ലാത്തപ്പോൾ ഞാനും ഇടയ്ക്ക് ഓടിച്ചു നോക്കാറുണ്ട്. പിന്നെ വേറെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണത്, ഇവിടെ വരെ പുല്ലിട്ടു. ഇവിടെ നിന്ന് പുല്ലുണ്ടായിരുന്നില്ല മുമ്പ്. നമ്മൾ ഇവിടെ വരെയായിരുന്നു പുല്ലൊക്കെ മുമ്പത്തെ ബഫലോ ഗ്രാസ് ഒക്കെ വിരിച്ചിട്ടുണ്ടായത്. അപ്പോൾ പേൾ ഗ്രാസ് വന്നപ്പോൾ നമ്മൾ ഇവിടേക്ക് കയറ്റി ഇങ്ങോട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഇവിടെ എന്താവുന്നു ഒന്നും അറിയില്ല, കാരണം വെള്ളം വീഴുന്ന സ്ഥലമാണ്. മെയിനായിട്ട് ഈ മുകളിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്ന് ചാടുന്നത് ഇവിടെയാണ്. അപ്പം ഇത് ചീഞ്ഞു പോവോ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. സ്പൈഡു ഡാ, അകത്ത് ജാസ്മി വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ ആയിട്ട്. ആണോ, ഞാൻ ചോദിച്ചില്ലേ. മിടു ഇവിടെ എന്തോ ചെമ്മീനോടുള്ള ഭയങ്കര പരിപാടിയിലൊക്കെയാണ്. ചോറുണ്ടോ? ചോറുണ്ടോ?
ഇന്ന് ചോറുണ്ട്. ചോറ് തോരൻ ഫിഷ് കറി. ഓ മൈ ഗോഡ്. ദേ നമ്മുടെ താരം ജാസ്മി വന്നിരിക്കുന്നു. അങ്ങനെയല്ല, പള്ളിയിൽ പോയി വന്ന് പ്രത്യേകം പറയും. എന്തേ, നീ പോവാറില്ലായിരുന്നു? പള്ളി പോയതിന് പ്രത്യേകം പറയാൻ. എന്തിട്ട് പരിപാടി? കളിക്കണ. മേക്കപ്പ് കഴിഞ്ഞാ? മേക്കപ്പ് കഴിഞ്ഞാ? എന്തിട്ട് ഇവിടെ കാണണേ? എടാ എടാ, നീ കാറ് ഓടിച്ച് കളിച്ചിട്ട് കാർ ഓടിയടാ. ആ പുറത്തെടുത്തിട്ട് പോവാ പോയി. ആ അവൻ കാറോടെ പുറത്തിട്ട് വിടുന്നേക്കാ. ഞാൻ ഇപ്പോടെ കണ്ടു. വേണ്ട, എറയത്തിരുത്ത് വെച്ചിണ്ട് ഞാൻ. ഇവിടെ സ്റ്റീവിന്റെ കല. സ്റ്റീവ്, ആ സ്റ്റീവ് മേക്കപ്പ് ചെയ്യാറാക്കാനെ പിടിച്ചേക്കണേന്ന് തോണ്. എടിയോ ഗ്രേസ്, ഗ്രേസ് ഈ പെയിന്റിങ് സാധനം എടുത്തു വെച്ച്. അളിപ്പാവും വന്നതേ അറിയാം. ഇത് എടുത്ത് അടച്ചെടുത്തു വെക്ക്, അല്ലെങ്കിൽ ഇതിലാവും വന്ന് തട്ടും, ഇതൊക്കെ പുറത്തു പോകും. അതിന് ബാറ്ററി ഇല്ല. ഞാൻ ബാറ്ററി ഇട്ടുതരാം. ആ റവക്ക് കളിക്കാനാ? ഞാൻ ബാറ്ററി ഇട്ടിട്ട് തരാം. അടി ഇവിടെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എടി മോളെ മുഴുവൻ അടച്ചു വെക്കടി. അതിൽ ബാറ്ററി ഇട്ട് കൊടുക്ക. നീ ഇത് അടച്ചു വെക്ക് എല്ലാനും. എടാ കാർപ്പറ്റിൽ നിന്നൊക്കെ മാറ്റി. ഞാൻ കാർപ്പറ്റിൽ കളറായല്ലോ. ഫുള്ള് ഇങ്ങട് പുറത്തേക്ക് ഇറക്ക്. ഇങ്ങട് 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 നീക്കി. ഇങ്ങോട്ട് 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 എല്ലാവരും ഇങ്ങോട്ട് നീങ്ങട്ടെ. ആ വെള്ളം മോളെ മുകളിലേക്ക് മുട്ടിക്കല്ലേ. ഇങ്ങോട്ട് നീക്കി വെക്ക്. എല്ലാവരും ഇങ്ങോട്ട് നീക്കി വെക്കട്ടെ. കാർപ്പറ്റിന്റെ മുകളിൽ വെക്കരുത്. അതിന്റെ മുകളിൽ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം എടുത്ത് അടിയുള്ളൂ. അപ്പൊ തുറ അല്ല ചെയ്യ. അപ്പൊ എന്തിട്ടാണ് ഞാൻ അച്ചാച്ചൻ അച്ചാച്ചൻ മാറ്റിത്തരാം. ബാറ്ററി ഗ്രേസ് മാറ്റിക്കോളൂട്ടാ. ശരി, നമ്മ എവിടെ നോട്ടെ. അവിടെ കുഞ്ഞുവട്ടം ഇങ്ങനെ ഇരിക്കണേ. ഇന്നലെ ഗ്രേസ് മേക്കപ്പ് ചെയ്തിട്ട് അമ്മയുടെ മുഖത്ത് ഇപ്പോഴും തിളക്കം കണ്ടിട്ട് അവിടെ എടുക്കാം. നോക്കി അങ്ങനെ തിരിഞ്ഞ് ക്യാമറ കൂടെ മനസ്സിലാവണില്ല. അമ്മയുടെ ടി വിയില് പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്. അമ്മയുടെ മുന്നിൽ മേക്കപ്പ് സെറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തുണ്ട്, ഇതൊക്കെ പൊട്ടിച്ച് ഒരു ദിവസം കൊണ്ട് കുത്തി ഇളക്കി ഈ പരിവാക്കിണ്ട് എല്ലാരും. അമ്മയാണോ? സംശയമുണ്ട്. എവിടേക്കാ? സ്ട്രോബെറി ഒന്ന് നേരത്തെ നോക്കണ്ടായല്ലോ. ഇത് ഗ്രേസിന് എന്റെ അമ്മി. അത് പൊളിച്ചെടുക്കണി, വലിച്ചെടുക്കല്ലേ. അങ്ങനെ സന്തോഷായില്ലേ ഗ്രേസ്? ഗ്രേസിന്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞങ്ങൾ മാളയില് ഡ്രസ് എടുക്കാൻ പോയിണ്ടായി ഗ്രേസിന്. ആ പറയട്ടെ. ആ അപ്പൊ അങ്ങനെ പോയപ്പോ അവിടെ ഈ സാധനം കണ്ടു. ഈ സ്ട്രോബെറി കടയിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റില്. അപ്പൊ ആള് പതുക്കെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ ഓൾറെഡി നിനക്ക് ഗിഫ്റ്റ് തരാനുള്ളതാണ്. അപ്പൊ ഒന്നുകിൽ അത് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത് മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഗതിയായിട്ട് ആള് പറഞ്ഞു എനിക്ക് എന്നാ ഗിഫ്റ്റ് വേണ്ട, എനിക്ക് ഇത് മേടിച്ചു തന്നായി എന്ന് പറഞ്ഞു. ഇത് മേടിച്ചു കൊടുത്തു കേട്ടോ. ഇത് മേടിച്ച് സാധനം കിട്ടി ബില്ലടിച്ച് പുറത്തിറങ്ങിയപ്പോ ആള് പറയാ എനിക്ക് അതും വേണം. ഞാൻ വെറുതെ പറഞ്ഞത്. എന്തായാലും എല്ലാം മേടിച്ചു കൊടുത്തു. ആള് ഹാപ്പി ആയിരുന്നു ബർത്ത്ഡേടെ അന്ന് എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം? ആണോ? നമ്മുടെ വിശ്വാസം പോലെ ആയിരിക്കും ചിലപ്പോൾ. ബർത്ത്ഡേടെ അന്ന് ഗ്രേസ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് എപ്പോഴാ? എല്ലാത്തിനും. എന്തൊരു കാര്യത്തിന് ഹാപ്പി കൂടുതലായിരുന്നു അമ്മ പറഞ്ഞല്ലോ. പൊട്ടിച്ച സാധനത്തിന്. യെസ് സർ, ഞാൻ നേരത്തെ ഓർത്തിരുന്നു നമ്മള് മറ്റേ ആ ഗിൽട്ടുള്ള സാധനം പൊട്ടിക്കില്ലേ, ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രേസ്. എന്തായാലും അടിപൊളിയായിരുന്നു. ആളതിൽ ഭയങ്കര മീൻസ് ആ പൊട്ടിങ്ങനെ വീഴുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു വെച്ചിന്. സ്പൈഡുവിനോ ചെമ്മീനോ തരോ? ഒന്ന് എടുക്കാൻ കിട്ടണല്ലോ. തണുപ്പൊക്കെ ഉണ്ട്, പിന്നെ ഇതിന് തണുപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് സന്തോഷായി. ഇന്നലെ മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ദൈവം ഒഴുകി ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കായിരുന്നു. ഭയങ്കര മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തിരുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇവിടെ നമ്മുടെ കോഴികളും ഡോഗ്സും ഒക്കെ നമ്മുടെ വരവിനായി കാത്തു നിൽക്കാണ്. എല്ലാവർക്കും വിശക്കണുണ്ട്.
നമ്മള് പുല്ല് വെച്ചപ്പോ ഈ സൈഡിലേക്കും പുല്ല് വെച്ചു കേട്ടോ. ഇത്ര സൈഡിൽ പുല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്കി വന്ന പുല്ലൊക്കെ ഞാൻ വിതറി ഇട്ടിട്ടുണ്ട്. ദേവന്നടാ ദേവന്. കഴിഞ്ഞ ദിവസം കോഴിമുട്ട ഒരു മിനിറ്റ്, ഇവിടെ നാലഞ്ച് മുട്ടയുണ്ട്. ഇതും കൂടി ഒന്ന് എടുത്തോട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ മുട്ട എടുത്തപ്പോളേ, എടുക്കാൻ സ്ഥലല്ലോ, ഇവിടെ ഇരിക്കട്ടെ, ലാസ്റ്റ് ഒക്കെ കൂടി എടുത്തിട്ട് പോകും. നീ എന്താ എടുക്കണേ? പോടാ 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 പോടാ. അവനിത് അടിച്ചു മാറ്റാൻ വന്നേക്കെന്താ? ഈ കോഴിയുടെ അടിയില്ലേ ഇത് കണ്ട, എനിക്കടി എനിക്ക് എനിക്ക് കണ്ട. ഇവളുടെ പരിപാടി എന്താ അറിയോ? ഇതൊന്നും ഇവളിടുന്ന മുട്ടയല്ല, വേറെ കോഴികൾ ഇവിടെ ഒന്ന് ഇടുന്ന മുട്ടയാണ്. അപ്പം ഈ മുട്ടകൾ ഇവിടെ ഇട്ട് കഴിയുമ്പോൾ ഇവളതിന് മുകളിൽ കയറിയിരിക്കും. ഇവള് കൃത്യമായിട്ട് അടയിരിക്കുന്ന കോഴിയല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാണ്ട് ഇത് അടവച്ച മുട്ട എടുത്തിട്ട് പോകുന്നതല്ല കേട്ടോ. ഇൻസ്റ്റയിൽ മെസ്സേജ് ഉണ്ടായി, അടവച്ച കോഴിയുടെ മുട്ട എടുത്ത് യൂസ് ചെയ്തെന്ന് പറഞ്ഞു. ഇത് അടവച്ചൊന്നല്ല, ഇന്നലെ ആയിട്ട് ഇട്ടേക്കണ മുട്ടയാണ്, അതിന് മുകളിൽ ഇവള് കയറിയിരിക്കുന്നതാണ്. അപ്പം അത് ഞാൻ എടുത്തെടുത്ത് കൊണ്ടുപോകുന്നതാണ്. ഈ കിടക്കെന്താണോ നമ്മുടെ കുറുക്കൻ ചേട്ടൻ. കുറുക്കൻ ചേട്ടൻ മഴയത്ത് പുല്ലിൻ്റെ ഇടയിലൊക്കെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഞങ്ങളുടെ കോഴി ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ്. ആള് ഞാൻ എന്നെ കണ്ടിട്ടില്ല, ഞാൻ ദൂരെയാണ് നിൽക്കണേ. ഡാ ഡാ സൗണ്ട് കേൾക്കേണ്ട, ആളെന്നെ കാണുന്നില്ല. ഡാ നിനക്ക് എന്താ ഇവിടെ കാര്യം? കുറുക്ക അപ്പൊ ഒരു ഐഡിയ കിട്ടണല്ലേ, സൗണ്ട് ഒന്ന് വന്നിട്ടുണ്ടെന്നറിയാം. അപ്പൊ ഇതാണ് നമ്മുടെ റിയൽ കുറുക്കൻ. നമ്മൾ നോർമലി കുറുന്നരീനാണ് ഇവിടെ കാണാറ്. ഇത് കുറുക്കനാണ്. ഇവിടെ 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 ആളുള്ളത്, ഇവിടെ 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 പോയി. ഞാൻ നേരത്തെ ഗ്രേസിന്റെ കാർ കാണിച്ചപ്പോൾ പലർക്കും അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവർക്കായിട്ട് പറയാണ്, വില വന്നത് 1880 രൂപയാണ്. ഫോർ വീൽ ഡ്രൈവ് ഒക്കെ ഉള്ള വണ്ടിയാണ്. കമ്പനി വരുന്നത് മൊക്ക മൊക്ക അതാണ് ബ്രാൻഡ് വരുന്നത്. ഞാനിത് മേടിച്ചത് നമ്മുടെ മാളയില് പോലീസ് സ്റ്റേഷനിൽ നിന്ന്, മറ്റേ സിനിമാ തിയേറ്ററിലേക്ക് പോണ റോട്ടിൽ അവിടെ ഒരു കടയുണ്ട്, പേര് ഞാൻ മറന്നുപോയി, എന്തോ ടെക്കോറെന്ന് എന്തോ പറഞ്ഞിട്ട് കടയാണ്. അപ്പോൾ അവിടെ കുറേ ടോയ്സ് ഉണ്ട്, ആ കടയിൽ നിന്നാണ് ഞാനിത് മേടിച്ചത് കേട്ടോ. ഇതാണ് അതിൻ്റെ ബോക്സ്. ഉച്ചക്കാലത്തെ ഭക്ഷണത്തിൻ്റെ സമയമായിട്ടുണ്ട്. ചെമ്മീൻ കറി, അത് കോഴി, ചെമ്മീൻ കറി. ഞാനിവിടെ കാണിച്ചോളാം, നീ പോയിപ്പോ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുട്ട പൊരിച്ചത്, ക്യാബേജ്, ഉപ്പേരി, പിന്നെ ചെമ്മീൻ കറി വെച്ചതാണ് ഇടുന്നത്. ചെമ്മീൻ കറി, പിന്നെ നമ്മുടെ കടുമാങ്ങാച്ചാറ്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ചോറുണ്ട് കേട്ടോ. ഇന്ന് ഡയറ്റിൽ ഒരു കപ്പ് ചോറ് ഉണ്ണാൻ പറ്റുന്ന ദിവസമാണ്. അപ്പൊ ഇന്ന് ചോറ് ഉണ്ണാൻ മീൻ കറിയും കൂട്ടി. എന്തോ ഒരു സ്ക്രൂങ്ങൾ നീക്കി, രണ്ടു പ്രാവശ്യം താഴെ വീണതാണ് സംഭവം. ഓ പൊട്ടിക്കല്ലേടി അങ്ങനെ ഓടിഞ്ഞുണ്ടാവും. അതിന്റെ എന്തെങ്കിലും സ്ക്രൂ എന്തെങ്കിലും വിട്ടു പോയിണ്ടോ, തെറിച്ചു പോയിണ്ടോ? നമ്മുടെ താഴത്തെ പറമ്പ് ക്ലീനാക്കല് ഇത്ര മര്യായിട്ടുണ്ട്, പറ്റണില്ല ശരിക്കും പറഞ്ഞ. ഇനി ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് നിർത്തി ചെയ്യണം, കാരണം ഭയങ്കര പുല്ലാണ്. കൊത്തി വലിച്ചു കയറ്റിയിട്ടും ഇവിടെ കൊണ്ട് കൂട്ടാനാ എന്നെ കൊണ്ട് പറ്റണുള്ളൂ, കാരണം നല്ല കഷ്ടപ്പാടാണ്. അപ്പൊ ഇനി ബാക്കി കുറച്ചും കൂടി ചെയ്യാൻ പറ്റുന്നത് ഇത്രേശ് ഇത്രേശൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചെയ്തെത്തുമ്പോഴേക്കും മറ്റേ സൈഡിൽ നിന്ന് വീണ്ടും പുല്ലെടുത്തു വരാണ്. അപ്പം ഇനി ആരെങ്കിലും നിർത്തി ബാക്കിയുള്ളത് ചെയ്യണം എന്ന് വിചാരിക്കണ് സമയം പോലെ. എന്നാലും ഇറങ്ങി വരാനുള്ള വഴി റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷെ മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തി ഒഴുകി പോകുന്നിട്ട് അവിടുത്തെ മണ്ണ് എല്ലാം അടക്കം എല്ലാവിടെയും കുത്തി ഒഴുകിയിട്ട് പോരത് കണ്ടോ. മണ്ണ് ഫുള്ള് അവിടെ ഉള്ളത് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി പോകുന്നോണ്ടിരിക്കാം. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഞങ്ങളുടെ പാടൊക്കെ മുങ്ങിയിട്ടാ എന്ന് പറഞ്ഞു. നല്ല മഴയായിരുന്നു, ഇവിടെ ഒക്കെ അതേ പുഴ പോലെ ആയിട്ടുണ്ട് ഈ സൈഡൊക്കെ. നമ്മുടെ താഴ്ത്ത പറമ്പിലെ റോബസ്റ്റ് ഇവിടെ കൊലച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇവൻ പെട്ടെന്ന് വലുതാവും, പിന്നെ ഇവൻ്റെ പഴം തിന്നണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പം ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് വേണം. ബൈ ബൈ.